നമ്മുടെ നാടുകളിലുടനീളം ദീനിൻ്റെ ദഅവത്തും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചരണവും നിർവഹിച്ചു പോന്ന ആയിരക്കണക്കിന് ഔലിയാക്കന്മാരുടെ ആരിഫീങ്ങളുടെ ഉലമാഇൻ്റെ കണ്ണിയിൽ ഒരു കണ്ണിയായി നമുക്ക് ലഭിച്ച മഹാനുഭാവൻ്റെ അനുസ്മരണമാണ് അതിനോടനുബന്ധിച്ചുള്ള ദീനി ദഅവി പരിപാടിയാണിത്. ജീവിതമാണ് ദഅവത്ത് എന്ന് പഠിപ്പിച്ചവരാണ് മഹാന്മാരായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവും സംഘവും. അസ്ഹാബുകൾ കേരളക്കരയിലേക്ക് വന്ന് ഭാഷ പോലും അറിയാതെ ദഅവത്ത് ചെയ്തത് അവരുടെ ജീവിതം കൊണ്ടായിരുന്നു. കുടിക്കാൻ വേണ്ടി കരിക്ക് വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഇത് തങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതാണോ എന്ന ഒരു മറിച്ചു ചോദ്യത്തിലൂടെയാണ് സ്വഹാബത്തിൻ്റെ ജീവിത വിശുദ്ധി ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ പോലും മനസ്സിലാക്കി തുടങ്ങുന്നത്. ഹാലു റജുലിൻ ഫി അൽഫി റജുലിൻ ഖൈറുൻ മിൻ വഅലി അൽഫി റജുലിൻ ലിറജുലിൻ. ആയിരം ആളുകൾ ഒരാളോട് വഅല് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഭേദം ആയിരം ആളുകൾക്കിടയിൽ ഒരാൾ അതനുസരിച്ച് ജീവിക്കലാണ് എന്ന അർത്ഥവാക്യം മുസ്ലിമീങ്ങളായ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് അടർത്തിയെടുക്കേണ്ട ഒരു സന്ദേശമാണ്. ഇതിനെയാണ് നമ്മൾ ഇസ്തിഖാമ എന്ന് പറയുന്നത്. അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുക എന്നാണല്ലോ ആ വാക്കിൻ്റെ അർത്ഥം. ഇസ്തിഖാമ, അള്ളാഹു എന്ത് പറഞ്ഞുവോ ഇതവൻ്റെ ലോകമാണ്, അവനിവിടെ പറയാൻ അധികാരമുണ്ട്. നിയമം അല്ലാഹുവിനാണ്. നമ്മുടെ ജീവിതവും മരണവും ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ ദിവസവും നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കതാണ്. ഇന്ന സ്വലാത്തി എൻ്റെ നിസ്കാരവും വനുസുഖി എൻ്റെ ആരാധനാകർമ്മങ്ങളും വമഹയായ വമമാതി എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്. ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇസ്തിഖാമത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ശയ്യബത്തിനി ഹൂദുൻ വ അഖവാതുഹ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, അങ്ങേക്ക് തലമുടി വളരെ പെട്ടെന്ന് നിരച്ചു പോയല്ലോ നബിയേ. അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, പെട്ടെന്ന് തലമുടി നിരച്ചു പോയല്ലോ. പരിശുദ്ധമായ ഹദീസിൽ കാണാൻ കഴിയും, 63-ാമത്തെ വയസ്സിൽ അവിടുന്ന് വഫാത്താകുമ്പോൾ 17-ഓളം താടി രോമങ്ങളും തലയിലെ രോമങ്ങളുമാണ് നിരച്ചിട്ടുള്ളത്. അറബികൾക്കെന്ന് തലനിരക്കാറുള്ളത് ഉദ്ദേശം 80 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, നബിയെ വളരെ പെട്ടെന്ന് അങ്ങേക്ക് നരബാധിച്ചുവല്ലോ എന്ന ചോദ്യത്തിന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, ശയ്യബത്തിനി ഹൂദുൻ വഅഖവാതുഹാ. സൂറത്ത് ഹൂദും അതിൻ്റെ സഹോദരിമാരായ സൂറത്തുകളുമാണ് എന്നെ നരബാധിപ്പിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് ഹൂദ്, സൂറത്തുൽ മുർസലാത്ത്, സൂറത്തുൻ നാസിആത്ത്, സൂറത്തുൻ നബഅ, പരിശുദ്ധമായ ശുദ്ധ ഖുർആനിൻ്റെ അവസാന ഭാഗം ചർച്ച ചെയ്യുന്നത് ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ചാണ്. ഖിയാമത്തിനെ സംബന്ധിച്ചാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച്. ഖുർആൻ അവസാനിക്കുന്നത് ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച്. വളരെ മനോഹരമാണ്, ഖുർആനിൻ്റെ 30 ജുസുകളിൽ അവസാനത്തെ ജുസിലേക്ക് പ്രവേശിച്ചാൽ അത് മുഴുവനും ചർച്ച ചെയ്യുന്നത് പരലോകത്തേക്കുള്ള യാത്രയെക്കുറിച്ചാണ്. ഖുർആൻ അവസാനിക്കുമ്പോൾ ഈ ലോകം അവസാനിച്ചു പോകുന്ന മനുഷ്യൻ്റെ ഭീതിജനകമായ അവസ്ഥയെ മുഴുവനും അനാവരണം ചെയ്യുന്ന സൂറത്തുകൾ. സൂറത്ത് ഹൂദും അതിൻ്റെ സഹോദരിമാരുമാണ് എനിക്ക് നരബാധിക്കാൻ കാരണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ചോദിച്ചു, നബിയേ, മാ ശയ്യബക മിൻ ഹൂദിൻ വഅഖവാതിഹാ, സൂറത്ത് ഹൂദിലും അതിൻ്റെ സഹോദരിമാരിലും അങ്ങേക്ക് നരബാധിക്കാൻ കാരണമായ വിഷയം എന്താണ് നബിയേ? ഖാല
അവിടെ നിന്ന് മറുപടി പറഞ്ഞു, ഖൗലുഹു തആല, അല്ലാഹു പറയുന്നുവല്ലോ, ഫസ്തഖിം കമാ ഉമിർത്ത്, ഫസ്തഖിം കമാ ഉമിർത്ത, നബിയേ അങ്ങയോട് എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് ആ രീതിയിൽ അങ്ങ് ശരിയായ നേർവഴിയിൽ നിൽക്കണം കേട്ടോ. ഫസ്തഖിം കമാ ഉമിർത്ത്, എങ്ങനെയാണോ അങ്ങയോട് കൽപ്പിക്കപ്പെട്ടത് അങ്ങനെ അണു അളവങ്ങോട്ടോ ഇങ്ങോട്ടോ ചായാതെ നേരായ നേർവഴിയിൽ തന്നെ നിൽക്കണം നബിയേ. ഫസ്തഖിം കമാ ഉമിർത്ത്, അങ്ങും അങ്ങയുടെ സ്വഹാബുകളും അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് നിൽക്കണം എന്ന ആ ഒരു വാക്ക് അത് നിർവഹിക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ? അള്ളാഹു ഉദ്ദേശിച്ച പോലെ എന്നെ കൊണ്ടാവാൻ കഴിയുമോ? ആ പേടിയാണ് എന്നെ നരബാധിപ്പിച്ചത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മകനെ സംബന്ധിച്ച് മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധമുണ്ട്. വഉഹയിൽ മൗത ബിഇദ്നില്ലാ, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും എന്ന് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോ ആളുകൾ പറഞ്ഞു, അത്രേ ഈസ നബിയെ നിങ്ങൾ ഈ പറയുന്നത് മരിക്കാറായ ആളുകളെ മരിപ്പിക്കലായിരിക്കും, അവരെ ജീവിപ്പിക്കലായിരിക്കാം. മരിച്ചുകൊണ്ടിരിക്കുന്നവരെ, ജീവൻ ഒരൽപ്പം ബാക്കിയുള്ളവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയലാണ്, അതായിരിക്കണം അങ്ങേക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസത്ത്. ഈസ നബി അലൈഹി സ്വലാം പറഞ്ഞു, അല്ല, വഉഹിയിൽ മൗത ബിഇദ്നില്ലാ, മരിച്ചവരെ തന്നെ ഞാൻ ജീവിപ്പിക്കും എന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ. അങ്ങനെ അവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു സാം ഇബ്നു നൂഹ്, ഫലസ്തീനിൽ കിടക്കുന്ന നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ സാം, സാമിന്റെ ഖബർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഈ സാമിനെ അങ്ങേക്ക് ജീവിപ്പിക്കാൻ കഴിയുമോ? എല്ലാവരും വരുന്നെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോവുകയാണ് സയ്യിദന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനെ ജീവിപ്പിക്കാൻ മഹാനായ ഈസ നബി അലൈഹിസ്സലാം. സാമിന്റെ ഖബറിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഖും ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ എഴുന്നേൽക്കുക സാം എന്ന് പറഞ്ഞപ്പോ ഫഖാമ മിൻ ഖബ്രിഹി, തന്റെ ഖബറിൽ നിന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ സാം ഇബ്നു നൂഹ്, നൂഹ് നബിയുടെ മകൻ സാം എന്ന പുത്രൻ എഴുന്നേറ്റിരുന്നു, തലമുടിയാകെ നരച്ചു പോയിട്ടുണ്ട്. മഹാനായ ഈസ നബി അലൈഹിസ്സലാം ചോദിച്ചു, സാം, നിങ്ങളുടെ നാട്ടുകാർക്ക് തലമുടി നരക്കാറില്ലായിരുന്നുവല്ലോ, എന്ത് സംഭവിച്ചു എന്ന്. അവർ പറഞ്ഞു, ഈസ നബിയെ നിങ്ങൾ എന്നോട് എഴുന്നേൽക്കുക കും എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇത് അന്ത്യനാളിന്റെ എഴുന്നേൽപ്പാണെന്ന്, പരലോകത്തേക്ക് വേണ്ടിയുള്ള എഴുന്നേൽപ്പാണെന്ന്, അള്ളാഹു എഴുന്നേൽക്കാൻ പറഞ്ഞതാണ്, ഖബറിൽ നിന്നുള്ള എഴുന്നേൽക്കലാണ്. ഞാൻ പേടിച്ചുപോയി, ആ ഒരൊറ്റ നിമിഷത്തെ പേടി കൊണ്ട് സംഭവിച്ച നരയാണിതെന്ന് മഹാനായ ഈസ നബി അലൈഹിസ്സലാമിനോട് സാം ഇബ്നു നൂഹ് പറഞ്ഞ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. യൗമൻ യജ്അലുൽ വിൽദാന ശീബ, ആ ദിവസത്തിന്റെ ഭയാനകത ഓർക്കുമ്പോൾ കുട്ടികൾക്ക് പോലും നരബാധിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ആ ദിവസത്തേക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നമ്മൾ, അള്ളാഹു തആല നമ്മെ അതിൽ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ എന്നെന്നും നിലനിൽക്കുന്ന സ്വർഗലോകത്തേക്ക് അള്ളാഹു നമ്മെ എത്തിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.